അന്നന്തിരുന്ന കർഷകർ തെരുവിലാണ്. ഇന്ദ്രപ്രസ്ഥം വിറങ്ങലിച്ച കർഷക പ്രക്ഷോഭത്തിൽ അധികാരികൾ മുട്ടുമടക്കുമ്പോൾ പ്രക്ഷോഭവുമായി മുന്നോട്ട് തന്നെയാണ് കർഷക സംഘടനകൾ. CPI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുമ്പോഴും സമരത്തിൻ്റെ താക്കോൽസ്ഥാനം കൈയാളുന്നത് പ്രാദേശിക കർഷക സംഘടനകൾ തന്നെയാണ്. തലപ്പാവണിഞ്ഞ സിഖുകാരാണ് സമര നേതൃത്വം. വടക്കേ ഇന്ത്യൻ കർഷക നിര സമര പ്രാതിനിധ്യത്തിൽ മുൻപിലുണ്ട് എന്നതൊഴിച്ചാൽ തെന്നിന്ത്യൻ പ്രാതിനിധ്യം എത്തിയിട്ടില്ല. കർഷകക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി എന്ന പേരിൽ മോദി സർക്കാർ പാസാക്കിയെടുത്ത കാർഷിക ബില്ലുകൾ കർഷകരുടെ കഴുത്തിന് കത്തിവെക്കലാണെന്ന തിരിച്ചറിഞ്ഞതോടെയാണ് രാജ്യം വീണ്ടും ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്. ഐതിഹാസിക സമരമെന്നാണ് ഇടത് സംഘടനകൾ പറയുന്നത്. കേരളത്തിൽ എത്ര കർഷകർ ഇടതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരനിരയിൽ അണിനിരന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു. കർഷകരെ ഒരു തരത്തിലും ദ്രോഹിക്കില്ലെന്നും നേട്ടങ്ങൾ മാത്രമാണെന്നുമുള്ള BJPയുടെ പ്രചാരണങ്ങളെ മുൻകാലങ്ങളിലേതുപോലെ തൊണ്ടതൊടാതെ വിഴുങ്ങാൻ കർഷകർ തയ്യാറായില്ല എന്നതിനുള്ള തെളിവാണ് പ്രക്ഷോഭങ്ങൾ. കർഷക പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി സർക്കാരുകൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നതാണ് രാജ്യത്തിൻ്റെ ചരിത്രം. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും കർഷക സമരങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കുകയല്ലാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല. സമരത്തെ ഏതു വിധേനയും അടിച്ചമർത്താൻ തന്നെയായിരുന്നു മോദി സർക്കാരിൻ്റെയും നീക്കം. എന്നാൽ വിചാരിച്ചതുപോലെ കർഷകരെ എളുപ്പത്തിൽ പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. ഡൽഹി ചലോ മുദ്രാവാക്യവുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർ ആരംഭിച്ച മാർച്ച് ഡൽഹിയിൽ പ്രവേശിപ്പിക്കില്ലെന്ന വാശിയിലായിരുന്നു പോലീസ്. എന്നാൽ പോലീസിൻ്റെ ലാത്തിക്കും കണ്ണീർവാതകത്തിനും ഗ്രനേഡുകൾക്കും ജലപീരിങ്കകൾക്കും മുൻപിൽ അടിപതറാതെ കർഷകർ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. വലിയ കല്ലുകളും ബാരിക്കേഡുകളും നിരത്തിയാണ് ഡൽഹിയിലേക്കുള്ള വഴികളടച്ചത്. കൊടും തണുപ്പിൽ രാത്രിയിൽ ജലപീരങ്കി ഉപയോഗിച്ചും കർഷകരെ തുരത്താൻ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. നിയമം പാസാക്കിയപ്പോൾ തന്നെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. പഞ്ചാബിലെ കർഷകരെ സംഘടിപ്പിച്ച് രാഹുൽ ഗാന്ധി ട്രാക്ടർ യാത്ര നടത്തിയതോടെയാണ് നിയമത്തിനെതിരെ ശക്തമായ പ്രത്യക്ഷ സമരം ആരംഭിച്ചത്. പഞ്ചാബിൽ നിന്നാരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്രയും പോലീസ് തടഞ്ഞു. എന്നാൽ അധികം വൈകാതെ തന്നെ കടന്നുപോകാൻ അനുവദിക്കുകയായിരുന്നു പോലീസ്. കടത്തിവിടുന്നതുവരെ റോഡിൽ തുടരുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചതോടെയാണ് റാലി കടന്നുപോകാൻ അനുവദിച്ചത്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ കർഷക സംഘടനകൾ സമരരംഗത്തെത്തി. പഞ്ചാബിൽ ഇതേ തുടർന്ന് ട്രെയിൻ തടയൽ സമരം ആരംഭിക്കുകയും ചെയ്തു. പഞ്ചാബ് സർക്കാരിനും റെയിൽവേക്കും കോടികളുടെ നഷ്ടമാണുണ്ടായത്. ഒടുവിൽ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമായുള്ള ചർച്ചയെ തുടർന്ന് സമരം തൽക്കാലത്തേക്ക് പിൻവലിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തിരുത്തൽ നടപടിയും ഉണ്ടാകില്ലെന്ന് മനസ്സിലായതോടെയാണ് മൂന്നാം ഘട്ടമെന്ന നിലയ്ക്ക് കർഷകർ ഡൽഹി ചലോ സമരവുമായി രംഗത്തെത്തിയത്. ഡൽഹിയിലെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ കർഷകരുടെ പ്രതിഷേധ ശബ്ദമെത്തിയത് തെല്ലൊന്നുമല്ല സർക്കാരിനെ അലോസരപ്പെടുത്തുന്നത്.